ബിഗ് ബോസ് ഇപ്പൊ ഫോളോ ചെയ്യുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം അനിയൻ മിഥുൻ എന്ന ഒരു കണ്ടസ്റ്റന്റ് ഇന്ത്യൻ മിലിറ്ററിയെ പറ്റി കമന്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ മിലിറ്ററി അദ്ദേഹത്തിന് ഒരു കമാൻഡോ കാമുകി ഉണ്ടായിരുന്നെന്നും അവർ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിശ്വാസയോഗ്യമല്ലാത്തൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോ അദ്ദേഹം പറഞ്ഞായിരിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാവോ. ഒരു സിനിമാറ്റിക് സാധനമാണ്, ഇപ്പൊ മിഥുനെ അടുത്ത് നേരിട്ട് എന്തെങ്കിലും കാണുമ്പോൾ ചോദിച്ച് സംസാരിക്കാന്നല്ലാതെ ഞാൻ അത് കണ്ടില്ല. ആലട്ട് ചോദ്യം ചെയ്യണൊക്കെ ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല കേട്ടോ മിഥുൻ എന്താണോ. ഇത് മിഥുനോട് എനിക്ക് പറയാനുള്ളത് ജനങ്ങൾ കാണുന്ന ഷോയാണ്, നമ്മളതിനകത്ത് എന്ത് നുണ പറഞ്ഞാലും അത് തിരിച്ചറിയും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു സുധിച്ചേട്ടൻ, ഞാൻ പറഞ്ഞു ഭയങ്കര ആ ഷോയിൽ ഏറ്റവും എന്താ പറയുക, ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാത്തൊരു മനുഷ്യനാണ് എന്നാ പുള്ളി എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം കിടില്ല മനുഷ്യനാണ്, നല്ല മനുഷ്യന്മാരെ ദൈവം പെട്ടെന്ന് വിളിക്കും എന്ന് എല്ലാവരും പറയുന്ന പോലെ തന്നെ പുള്ളിയെ ദൈവം വിളിച്ചു. പുള്ളി പോയി, എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ജേണിയിൽ പുള്ളി ഉണ്ടാവും, പുള്ളിനെ പറ്റി ഓർമ്മകളുണ്ടാവും. സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിലും നമുക്ക് ആ ഒരു സുധിച്ചേട്ടൻ എന്നൊരു പില്ലർ എപ്പോഴും ഒരു തീരാ നഷ്ടമാണല്ലോ, അതാണ് എനിക്ക് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. അത് എനിക്ക് ഒരുപാട് ഇങ്ങനെ പറയാൻ അറിയാൻ പാടില്ല, അത് ഞാൻ പറയാറില്ല. എനിക്ക് ഭീകരമായിട്ട് സംസാരിക്കാൻ കൺവിൻസ് ചെയ്യാൻ അറിയാൻ പാടില്ല, ചിലപ്പോൾ മണത്തരങ്ങളൊക്കെ പറയും. അതുകൊണ്ട് സുധിച്ചേട്ടൻ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും അതെപ്പോഴും, അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് വീണ്ടും സുധിച്ചേട്ടൻ ഫാമിലിയെ ഒന്ന് അവർ സേഫ് ആണെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ചിന്ത ആരും അതാകത്തുള്ളൂ. ഇപ്പോ സ്റ്റാർ മാജിക്കിൽ വന്നതിന് ശേഷം ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ദേവസ്വരത്തിന്റെ വില്ലൻ ക്യാരക്ടർ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്നത് ഒരു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന കലാകാരൻ എന്നുള്ള രീതിയിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ബ്രദർ, ഞാൻ ആക്ടിങ് കോഴ്സ് ചെയ്യുമ്പോഴും ഇങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് ചെയ്യിക്കുന്നത്. ആക്ടിങ് കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റാർ മാജിക്ക് എനിക്കൊരു കോൺഫിഡൻസ് ലെവല് ഹൈ ചെയ്തത് എൻ്റെ ഡയറക്ടർ തന്നെ കേട്ടോ അനൂപ് ജോണോടെ നന്ദി പറയണേ, അദ്ദേഹമാണ് ഇതൊക്കെ എൻ്റെ അടുത്ത് ചെയ്യാൻ പറയുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റില്ല ചേട്ടാ, എനിക്ക് പേടിയാണ് ചേട്ടാ എന്ന് പറയുമ്പോൾ നീ ചെയ്ത് കുഴപ്പമൊന്നുമില്ല, പേടിയാൻ കുഴപ്പമില്ല, അത് ഓഡിയൻസ് ഏറ്റെടുത്തോളും എന്ന് പറഞ്ഞ് എന്നെ ആ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന എൻ്റെ ഡയറക്ടറാണ്. പിന്നെ അവിടെ കൂടെ നമ്മുടെ കൂടെ സ്കിറ്റ് ചെയ്യുന്ന ആളുകൾ എന്നെ നല്ലതായിട്ട് ഇങ്ങനെ ചെറുപ്പ് ചെയ്യും. സുധിച്ചേട്ടന്റെ കുടുംബത്തിന്റെയും കുട്ടികളുടെയും വിദ്യാഭ്യാസം ഫ്ലവേഴ്സ് 24 ഏറ്റെടുത്തു എന്നൊരു അപ്ഡേറ്റ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് എത്ര കൊണ്ട് സന്തോഷമാകുന്നതാണ് സത്യമായിട്ട്. കാര്യം നമുക്കും ഒരു ഒരു ധൈര്യമായിട്ടോ അവിടെ ഈ നമ്മൾക്ക് ഫ്ലവേഴ്സ് ടി വി അല്ലെങ്കിൽ 24 ആ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് ധൈര്യം. കാര്യം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ കുടുംബത്തെ അല്ലെങ്കിൽ നമ്മളെ ചുറ്റി നിൽക്കുന്ന ആളുകളിൽ നമ്മളെ ഫാമിലിയെ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉറപ്പ് വന്നു. അതെനിക്കൊരു ഞാൻ ഭയങ്കര പ്രൗഡ് മൂവ്മെൻറ്റിനോട് പറയുന്നു. ഫ്ലവേഴ്സിൽ സ്റ്റാർ മാജിക്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഭയങ്കര പ്രൗഡോട് ഞാൻ ഒരു പറയുന്ന നിമിഷമാണ്. കാര്യം സുധിച്ചേട്ടൻ്റെ ഫാമിലിയെ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാം, ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കുട്ടികളുടെ പഠിപ്പ് അവരെ ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയൊരു കാര്യമാണ്. അത് ഞാൻ ശ്രീകണ്ഠ സാറിന് വലിയൊരു സല്യൂട്ടാണ്, അല്ലെങ്കിൽ ആ ഫ്ലവേഴ്സ് ടി വിയുടെ അല്ലെങ്കിൽ 24 ഹെഡായ എല്ലാവരോടും വലിയൊരു സല്യൂട്ടുണ്ട്. താങ്ക് യു സോ മച്ച് കേട്ടോ, അത് വലിയൊരു നല്ല കാര്യമാണ്. ഇപ്പോ അടുത്ത ബിഗ് ബോസ് സീസൺ ഒരു ബിഗ് ബോസ് അൾട്ടിമേറ്റ് സീസൺ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റ് സീസണുകളിലൊക്കെ പ്രധാന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു സീസൺ വരികയാണെങ്കിൽ ഷിയാസ് അതിലൊരു ഭാഗമാവോ? വിളിച്ചാൽ പോവാം. കാര്യം എന്റെ ഞാൻ ഇപ്പോഴും പറയുന്ന എന്റെ ലക്ഷ്യം സിനിമയാണ്. ആ സമയത്ത് എനിക്കൊരു സിനിമയോ അങ്ങനെ ഒന്നും ഇല്ല, ഞാൻ ഫ്രീ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പോകും. അല്ലാതെ എനിക്കൊരു സിനിമ വന്നിട്ട് സിനിമ കളഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിൽ നിന്ന് പോകാൻ പോകുന്നു. കാര്യം ബിഗ് ബോസ് എന്ന കളരിയിൽ ഞാൻ തോറ്റ് മടങ്ങിയ ഒരാളാണെങ്കിൽ ഞാൻ അവിടെ പോയി ജയിച്ച് വരാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം തോറ്റ സ്ഥലത്ത് ജയിക്കാനെന്നുള്ള ഒരു സ്പോർട്സ് മാൻ എന്നല്ല ഞാൻ. കാര്യം തോറ്റോടത്ത് തോറ്റു, ഇനി അടുത്ത ഗ്രൗണ്ടിൽ പോയി കളിക്കാം എന്ന് വിശ്വസിക്കാം. കാര്യം അത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്യും, അവിടെ ജയിച്ചിട്ട് വേണം ഇനി അടുത്ത സ്ഥലത്ത് കളിക്കാനൊന്നുമില്ല. ബിഗ് ബോസ് എനിക്ക് സിനിമയോ എനിക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന വേറെ വർക്കുകളൊന്നും ഇല്ല. ഞാൻ വെറുതെ ഒരു ഡേറ്റൊക്കെ ഇല്ലാതെ ഡേറ്റ് മീൻസ് വെറുതെ ഇരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ബിഗ് ബോസിൽ പോകും. അല്ലാതെ ഞാൻ ഒരു സിനിമയാണ് എൻ്റെ ലക്ഷ്യം പോകും, അതാണ് എൻ്റെ അൾട്ടിമേറ്റ്. അതിൽ പോകണം എന്നൊരു ആഗ്രഹം, അതിലെത്തിപ്പെടണം, അതിലൊരു നല്ലൊരു എൻ്റെ ആദ്യം പാനൻ്റെ ആക്ടർ ആവണം, ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിക്കണം, ആ ലക്ഷ്യം തന്നെയാണ്. അതിനുവേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുകയാണ്. എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ. താങ്ക് യു ബ്രോ, പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ എന്തെങ്കിലും രീതിയിൽ ആർക്കും ഹേർട്ട് ചെയ്തതിന് ക്ഷമിക്കുക, കാര്യം ഞാൻ ആരെയും ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. താങ്ക് യു, താങ്ക് യു സോ മച്ച്. Thank you.